ഈ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഇതിക്ക് പോകാനും ഈ സൈഡിൽ ഓട്ടയും ഉണ്ട്. അപ്പൊ ഈ കൂടെ ഇങ്ങനെ വെള്ളം കഴിക്കാൻ ഈ സ്ഥാനത്ത് കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വീറ്റ് കോൺ എടുത്തിങ്ങനെ. അപ്പൊ നമുക്ക് തോരിക്കാം. അയ്യോ ഇത് ഭയങ്കര മധുരാണ്. പക്ഷെ ചൂടോടെ തിന്നുകഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അയ്യോ എടത് പൊളിക്കാൻ ഭയങ്കര പാടില്ലേ? എന്റെ പൊളിക്കാൻ ഭയങ്കര പാടും. എടാ കത്രിക്ക് ഇങ്ങോട്ട് എടുത്തോ. നമ്മളിത് പൊളിച്ചിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് ഇടുന്ന പരിപാടിയാ നോക്കണ്ടേ. നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാ. നമ്മള് ഈ വെച്ച് ഈ ഗ്യാസ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ട് തിളപ്പിക്കണം. മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി എടുക്കാം. ഇതില് പകരം കുറച്ച് ഉപ്പ് മധുരക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് മതിയേ. നല്ലോണം ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിടണേ. ഓക്കെ നല്ലോണം കലക്കി കൊടുക്കും. ഇനി ഫസ്റ്റ് ഇട് ഡി 1 2 3. ഇനിയാണ് വെള്ളം താ. ഇനി വെള്ളം ഉണക്കാൻ പോണേ. റെഡി 1 2 3. കുറച്ച് നിങ്ങൾ ടിഷ്യൂ ഉപയോഗിച്ചപ്പോഴാണ് ഇത് എടുക്കാൻ അല്ലെങ്കിൽ കയ്യ് പൊള്ളു. അതുകൊണ്ടാണ് നമ്മൾ ടിഷ്യൂ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എടുത്താൽ മതി. ഇത് വന്നിട്ടുണ്ട് കുത്തി ഇവിടെ ഒടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ബട്ടറും ദൂരത്ത് ഫ്രൈ ചെയ്യാം. ഫ്രൈ പാൻ ചൂടായിരിക്കണം. ഇനി നമുക്ക് ബട്ടർ ഇടണം. നമ്മളിത് ചൂടായി കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ നേരെ ഇലക്കിടും. അലിഞ്ഞ് പോകുമ്പോ എണ്ണ മാനിങ്ങനെ ആവും. അപ്പൊ നമുക്ക് ഇത് ഇടണം. മുളക് പൊടി തേച്ചിട്ട് ഇടണം. ഇങ്ങനെ എണ്ണ മായി ആയിക്കഴിഞ്ഞാൽ മുളക് പൊടി തേച്ചിട്ട് ഇടണം. മുളക് പൊടി തേച്ചിട്ട് ഈ അന്നിട്ട് അലിഞ്ഞ് മൊത്തം തീർന്ന എണ്ണ പിന്നെ നമ്മൾ ബട്ടർ ഇട്ടിട്ട് മിക്സ് ആക്കിക്കണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതാണ് ഇടാണ്ട് മതി. കുറച്ച്
നാരങ്ങ ചേർക്കാം, പക്ഷെ നമ്മളെ കയ്യിൽ നാരങ്ങ ഉണ്ടാകാത്തതുകൊണ്ട് ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തത് ഇതാ, നമ്മൾ മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് പിന്നെ ഈ ചീസും ഇത് ബട്ടറും ചേർത്തിട്ടാണ്. ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോ ഇനി ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ ആയിരിക്കും. അപ്പോ ഇതിന്റെ